ഡ്രാമ ക്വീന് എനിക്കിടി മതി മതി എനിക്ക് മതി ഓർക്ക് അഭിനയിച്ചതേ എണീച്ച കുട്ടി അയ്യോ ഓക്കെ എനിക്ക് മനസ്സിലായി എണീച്ച എണീച്ച മതി മതി ഉറങ്ങിയത് എനിക്ക് ക്യാമറ ചീത്തായി പോകും പഴഞ്ചൻ ക്യാമറയാണ് അല്ല അതൊക്കെ ശരി നിന്റെ കൊണിസ്റ്റ് ചോദ്യത്തിന് എല്ലാത്തിനും ഞാൻ ഉത്തരം പറഞ്ഞതല്ലേ ഇപ്പൊ നിന്റെ അവസരം വന്നപ്പോ നീ ഒഴിഞ്ഞു മാറാൻ നോക്കുക അല്ലേ അത് ശരിയാവില്ല പറ പറ കേക്കട്ടെ നീ എന്നോട് ചോദിച്ച അതേ ചോദ്യം ആദ്യത്തെ തവണ നിനക്കൊരു സെക്ഷൽ ഫീലിംഗ് ഉണ്ടായതിനെ പറ്റിട്ട് ഇപ്പൊ പറയണം പക്ഷെ കള്ളം പറയാൻ പാടില്ല കേട്ടോ ഇല്ല ഞാൻ കള്ളം പറയില്ല ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പറ കേക്കട്ടെ ക്യാമറ മാറ്റൂ പറയേ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു 8 വയസ്സുണ്ടായിരിക്കും അപ്പം അവിടെ ഒരു പ്യൂൺ ചേട്ടൻ ഉണ്ടായിരുന്നേ നല്ല ഭംഗിയുള്ള നല്ല പൊക്കമുള്ള ഒരു ചേട്ടൻ ഒരു കാര്യം അറിയാവോ ആ ചേട്ടനാണ് എൻ്റെ ആത്തലായി ആ ചേട്ടന് ഞാൻ അതുവരെ ഒരിക്കലും മിണ്ടിയിട്ടേ ഇല്ല കേട്ടോ ഒരു ദിവസം ഈ വലിയ പരീക്ഷയുടെ ലാസ്റ്റ് ദിവസം ഉണ്ടോ അന്ന് അച്ഛൻ വരാൻ ലേറ്റായി എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് കളിക്കായിരുന്നു അപ്പോൾ ഈ ചേട്ടൻ ക്ലാസ് റൂമൊക്കെ അടച്ചിട്ടിട്ട് അവിടുത്തെ പടി വഴി ഇറങ്ങി ഗ്രൗണ്ടിന് അങ്ങോട്ട് വന്നു എന്നിട്ട് എന്നെ നോക്കി ചിരിച്ചു ഞാൻ ചിരിച്ചു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ വാ മടിയിലിരിക്കുന്നു പറഞ്ഞ കൈ കൊണ്ട് കാണിച്ചു അപ്പം ഞാൻ ഓടിച്ചെന്നു മടിയിലിരുന്നു ഇരുന്നപ്പം എൻ്റെ കാലിൻ്റെ അടിയിൽ എന്തോ ഇങ്ങനെ കട്ടിയായിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ തൊടുന്നു അപ്പോൾ അതെന്തോന്ന് എനിക്കറിയില്ല എനിക്കാണെങ്കിൽ കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി പക്ഷെ ഭയങ്കര പേടി അപ്പം ഞാൻ പതുക്കെ എൻ്റെ കൈയെടുത്ത് ഇങ്ങനെ അവിടെ തൊട്ട് നോക്കി ഇങ്ങനെ എന്തെന്ത് തൊലിയാണോ അതോ എല്ലാണോ സോഫ്റ്റായിട്ട് മാംസമാണോ എന്തോന്ന് മനസ്സിലാവുന്നില്ല ഭയങ്കര ക്യൂരിയോസിറ്റി അപ്പോൾ ഈ ചേട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ കൈയെടുത്തിട്ട് എൻ്റെ മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പതുക്കെ തൊട്ടു തൊട്ടിട്ട് അങ്ങനെ സോഫ്റ്റായിട്ടാണ് തൊട്ടത് ഞാൻ തൊടുമ്പം എനിക്കൊന്ന് ആ ചേട്ടൻ അറിയായിരുന്നു എന്നെ ഇങ്ങനെ തുടർന്ന് കേട്ടോ തൊട്ടുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ അവിടെ ഇങ്ങനെ നനഞ്ഞു വന്നു നനഞ്ഞു വന്നപ്പോൾ ഞാൻ കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടായി എനിക്ക് കുറച്ച് പേടി വന്നു കാരണം നമ്മൾ ബാത്റൂം പോകുമ്പോഴല്ലേ അവിടെ എപ്പോഴും നനയുന്നത് അല്ലാതെ നനഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ നനയെന്ന് വെച്ചിട്ട് എനിക്ക് പേടി വന്നു അത് ആ ചേട്ടന് മനസ്സിലായെന്ന് തോന്നുന്നു ആ ചേട്ടൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പേടിയാവുന്നുണ്ടോന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല ചേട്ടനാണ് എന്നെ താഴെ എടുത്ത് നിർത്തിയിട്ട് നടന്നങ്ങ് പോയി ഇല്ല ആ ചേട്ടൻ എന്റെ അടുത്ത് പേടിയാവുന്നുണ്ടോ എന്ന് ചോദിച്ചു അല്ലാണ്ട് ആ ചേട്ടൻ എന്നെ പേടിപ്പിച്ചൊന്നുമില്ല എന്തോ എനിക്കത് എനിക്കത് ഇനിയും വേണമെന്നുണ്ടായിരുന്നു തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല എന്നിട്ടും എനിക്ക് പഴയോട് ദേഷ്യം തോന്നുന്നുണ്ടോ ഇല്ല നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും എനിക്കറിയത്തില്ല അപ്പം എനിക്കതൊരു എന്താ പറയുക ഒരു സെക്ഷുവൽ എക്സ്പ്ലറേഷൻ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ എന്നെ തൊട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ നിർത്തണം എന്ന് വെച്ചപ്പോൾ ആ ചേട്ടൻ നിർത്തി ആണല്ലോ ഞാൻ ശരിയാണെന്ന് കൺക്ലൂഡ് ചെയ്യല്ല പക്ഷെ തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല എനിക്കെപ്പോഴും തെറ്റാണെന്ന് തോന്നുന്നില്ല തോന്നാം Don't tell this to a pedophile. എന്നിട്ട് എന്നിട്ട് ബാക്കി പറ പിന്നെ അച്ഛൻ വന്നു വീട്ടിൽ പോയി ആ അച്ഛൻ ആ സമയത്ത് ട്രാൻസ്ഫർ ആയി അങ്ങനെ വേറെ സ്കൂളിൽ പോയാ ആ പി ഞാൻ കണ്ടില്ല ആയിട്ട് ഇപ്പൊ കുറെ വയസ്സാണ് ഒരു 50 വയസ്സാണ് ഒന്നും ഒളിച്ചു കഴപ്പാണ് ഭയങ്കര വീടായിരിക്കും പക്ഷെ നിനക്ക് എപ്പോഴെങ്കിലും പിന്നെ അയാളെ കാണാൻ തോന്നിയിട്ടുണ്ടോ അങ്ങനെയല്ല
അന്ന് സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ബാത്റൂമിൽ കയറി മൂത്രമൊഴിക്കാൻ പോയി. ഈ ചേട്ടനെ തൊട്ടോ, ഞാൻ തന്നെ തൊട്ടോക്കെ തൊട്ട് ഇങ്ങനെ പതുക്കെ ഒരു താളത്തിൽ നിന്ന് തൊട്ട് തൊട്ട് ഇങ്ങനെ വന്നപ്പം ഒരു കാര്യം ഉണ്ടായി. ഓർഗാസം, ഓർഗാസം എന്ന് വളരെ പറഞ്ഞു. എനിക്ക് ഓർഗാസമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു ഞാനാണ് ഇത് ലോകത്ത് ആദ്യമായി കണ്ടുപിടിച്ച സംഭവമാണെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോ എനിക്ക് അങ്ങനെ തന്നെ തോന്നി. ഒന്നുപോലെ പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു പരിപാടി. അല്ല, അപ്പൊ നിനക്ക് വേറെ ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലായിരുന്നോ? ടെൻത്തിൽ പഠിക്കുമ്പോ ചെറുക്കനുണ്ടായിരുന്നു, ഒരു 4 മാസം ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു. അയ്യോ, അതെന്ത് പറ്റി? ഒന്നുമില്ല, ഞങ്ങൾ ആദ്യമായിട്ട് ഉമ്മ അടുത്ത ദിവസം ഞാൻ ഭയങ്കര വെറ്റായ താഴെ, അപ്പൊ ഞാൻ അവന്റെ കൈ എടുത്തിട്ട് വന്നു എന്റെ അവിടെ തൊടുവന്ന്. എന്തൊരാശ്വാസം. അയ്യോ, ആ അപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ തുടങ്ങി വെച്ചപ്പോഴത്തേനും അവൻ ഭയങ്കര വീർഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു. അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യം തന്നെ എന്റെ അടുത്ത് ചോദിച്ചു നാളല്ല തശാവാം എന്നിട്ട് എന്റെ ചെക്കുറ്റി കടിച്ചു. ഞാൻ നോക്കില്ല, അവിടെ കിടന്ന കല്ലെടുത്ത് അവന്റെ മോന്തൊക്കെ അറിഞ്ഞു. പന്ന പട്ടി, അങ്ങനെ തന്നെ എന്തായാലും അവനായിരുന്നു ലാസ്റ്റ്. അതോടുകൂടി ആ പരിപാടി നിർത്തി. എനിക്ക് എന്റെ കണ്ടുപിടുത്തോളൊണ്ട് ഇവന്മാരൊന്നും വേണം തോന്നിയില്ല. അത് തന്നെ. അപ്പൊ എന്നെ നിനക്ക് വേണ്ടെന്ന് തോന്നുന്നു ഒരു ദിവസം? നീ എന്നെ എന്റെ അടുത്ത് മര്യാദ ഇല്ലാണ്ട് പെരുമാറിയിട്ടില്ലല്ലോ വേറെ. അതുകൊണ്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലേ. അല്ലേ, എനിക്ക് എങ്ങനെ കിട്ടിയില്ല? ആ, അത് ഇതിനേക്കാളും വലിയ കഥയാണ് എന്റെ പൊന്നും മോനെ. എന്താ? അയ്യോ, ഒരു ദിവസല്ലേ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ബാത്റൂമും തുറന്നു കിടക്കുന്നു, ആരെയും കാണുന്നില്ല. ഞാൻ ചോദിച്ചു അച്ഛനും അമ്മയും അപ്പുറത്ത് വീട്ടിൽ പോയി കാണുന്നു. അങ്ങനെ ഞാൻ പതുക്കെ ഹോളി കയറി, എന്നെ സ്ഥിരം പരിപാടി തുടങ്ങി. അങ്ങനെ ഇങ്ങനെ തിരത്താൻ തൊട്ട് ഇങ്ങനെ കളിച്ച് കളിച്ചിരുന്നപ്പോൾ ഉണ്ട് പെട്ടെന്ന് കറണ്ട് വന്നു. കറണ്ട് വന്നപ്പോൾ അച്ഛനും അമ്മേൻ്റെ വണ്ടിയായിട്ട് ഫ്രണ്ടിൽ നിൽക്കുവാണ്. അച്ഛനാണെങ്കിൽ അപ്പം തന്നെ ബ്ലാക്ക് ഔട്ടായി. അമ്മയാണെങ്കിൽ ഇനി എന്നെ പറയാൻ ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് കേട്ടു, പെട്ടെന്ന് ഈ പെണ്ണനെ കെട്ടിച്ചിട്ടത്. ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം തീരുമാനത്തിലായി. അമ്മേ, എല്ലാ ദിവസവും സാരിയൊക്കെ കൊടുത്ത് വല്ലവന്മാരുടെ ഒക്കെ മുമ്പിൽ പോയി ചായ ഇട്ട് കൊടുത്ത് നിൽക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. ഭയത്തിന് നീ ആദ്യം തന്നെ കാണാൻ വന്നെ. അങ്ങനെ ഞാൻ ബാംഗ്ലൂരെത്തി. അങ്ങനെ ഒരു പരിചയമില്ലാത്ത നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് ഇഷ്ടം. ഞാൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നീ ഉത്തരം പറയണം. ക്യാമറ അല്ല, നീ എന്ത് നോക്കുക? ഓർഗാസത്തിന്റെ മലയാളം. എന്താ രതിമൂർച്ച? എന്താ രതിമൂർച്ച? അതെന്താ അങ്ങനെ? രണ്ട്, ഓ ഇനി മനസ്സിലായി. രതിമൂർച്ച ച എന്ന് പറയുമ്പോഴേക്കും ഒരു ഓർഗാസം, ഒരു ചായല്ലേ ഉള്ളൂ. ഛ എന്ന് പറയുമ്പം മൾട്ടിപ്പിൾ ഓർഗാസം. ക്യാമറ ഓണാ, നിന്റെ ആക്രി ക്യാമറ ഓഫ് ചെയ്ത് വെക്കുന്നു.